അടുത്ത ലക്കം മുതൽ ബാലരമയിൽ അടിമുടി മാറ്റങ്ങൾ എന്ന വാർത്തയുമായിട്ടാണ് ഇന്നത്തെ ദിവസം മലയാളക്കര ആകെ ഞെട്ടി എഴുന്നേറ്റത്. എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കിയപ്പോൾ അടുത്ത ലക്കം മുതൽ ഡിങ്കിണി എന്ന പുതിയൊരു കഥാപാത്രം ലുട്ടാപ്പിക്ക് പകരം വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഏറ്റവും നമുക്ക് കിട്ടിയ ഏറ്റവും പുതിയ വിവരം പ്രകാരം ഡിങ്കിണിയുടെ കൂടെ ലുട്ടാപ്പിയും ഉണ്ട്. അതായത് ഡിങ്കിണിയുടെ കൂടെ ലുട്ടാപ്പിയും ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇത്രയും വർഷമായിട്ട് 20 വർഷങ്ങൾക്ക് മുകളിലായി ബാലരമയിൽ മായാവിയുടെ കൂടെ തന്നെ കട്ടക്ക് കട്ടക്ക് കൂടെ നിന്ന ലുട്ടാപ്പിയെ കൂടെ ഒരു ഡിങ്കിണിയും. ഇങ്ങനെ അനധികൃത കുടുംബ നിയമനം, അതായത് ഡാഗ്നിയുടെ റിലേറ്റീവാണ് ഈ ഡിങ്കിണി എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ഈ ഡിങ്കിണിയെ കൊണ്ടുവന്നത് ശരിയാണോ? ഇതിന് പിന്നിലുള്ള ചേതോ വികാരം എന്താണ്? ഈ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മുടെ ചർച്ച മുന്നോട്ട് പോകുന്നത്. ഭവതിക്ക് ഇതിനെപ്പറ്റി എന്താണ് സംസാരിക്കാനുള്ളത്? അതായത് ഇത്രയും നാൾ നമ്മൾ സംസാരിക്കുമ്പോൾ ആ മായാവി എന്ന് പറയുന്ന ഒരു സ്റ്റോറിക്കകത്ത് ആകെപ്പാടുള്ളത് രണ്ട് സ്ത്രീകൾ മാത്രമാണ്, ഡാഗ്നിയും രാധയും. ഇവരാരെങ്കിലും പോണതിനെ കുറിച്ച് നമ്മൾ ഇത്ര കൂലങ്കർഷമായി ചർച്ച ചെയ്യും. അപ്പൊ എന്താണ് ഇങ്ങനെ ഒരു ഒരു ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ലുട്ടാപ്പി പോയപ്പോൾ പ്രശ്നം, അപ്പം ഡാഗിനി പോയിരുന്നെങ്കിൽ ഇതൊരു പ്രശ്നമാവുമായിരുന്നു. അതുപോലെ ഇതിങ്ങനെ ഒരുപോലെ നിർത്താൻ ഒരു കഥാപാത്രത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. പുതിയ ആളുകൾ വരട്ടെ, അപ്പോഴല്ലേ പഴയ ആളുകൾ മാറി നിന്ന് കൊടുത്താലല്ലേ പുതിയ ആളുകൾക്ക് വരാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ലുട്ടാപ്പിക്കുള്ള പ്രാധാന്യം താങ്കൾ മറന്നുകൊണ്ട് ഇവിടെ ഒരു സ്ത്രീ പ്രാതിനിധ്യം വന്നപ്പോൾ മാത്രം ഇതുപോലുള്ള ജെൻഡർ ബേസ്ഡ് ആയ ചർച്ചകൾ വരുന്നു എന്നൊക്കെ പറയുന്നത് അതായത് ശരിയായ നടപടിയാണ്? അങ്ങനെ ആവശ്യമുണ്ടോ? അല്ല, പുതിയ കഥാപാത്രങ്ങൾ വരട്ടെ, കുട്ടികൾ കുറെ നാളായി ലുട്ടാപ്പി എന്ന് കേട്ടുകൊണ്ടിരിക്കല്ലേ. ലുട്ടാപ്പിക്ക് ഇപ്പൊ ഒരാളും കൂടെ വരട്ടെ, അതിനെന്താണ് പ്രശ്നം? എപ്പോഴും നമ്മൾ പുതുമയെ സ്വീകരിക്കാനുള്ള ഒരു 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 ഇതുണ്ടാവണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ലുട്ടാപ്പിക്ക് പകരമായിട്ടല്ല ഡിങ്കിണി വരുന്നതെന്നും ഡിങ്കിണി ഒരു പ്രത്യേകമായ ഒരു സ്ത്രീ പ്രാതിനിധ്യമാണെന്നാണ് താങ്കൾ അതിനെ കാണുന്നത്? അതെ, സ്ത്രീകളുടെ പ്രാതിനിധ്യം കൂടുന്നു. ഇപ്പൊ എല്ലായിടത്തും സ്ത്രീകളുടെ പ്രാതിനിധ്യം വർദ്ധിച്ച് വർദ്ധിച്ച് വരികയാണ്. സ്ത്രീകളുടെ പ്രാതിനിധ്യം കൂടട്ടെ, അതിപ്പോ കഥാപാത്രങ്ങളിൽ കൂടുമ്പോൾ കുട്ടികൾക്ക് അതിൻ്റെതായ ഒരു ചെറുതിലേ തന്നെ ഓ ഇങ്ങനെ ഒരു കഥാപാത്രം കൂടെ ഉണ്ടല്ലോ, അപ്പൊ കുട്ടികൾക്കും അതിന്റെ ചെറുപ്പത്തിൽ തന്നെ അത് കിട്ടിത്തുള്ളൂ. അപ്പൊ ഇത്രയും കാലം നടത്തിയ ലുട്ടാപ്പിയുടെ ഈ സർവീസിനെ കുറിച്ചൊക്കെ ആ സർവീസൊക്കെ ഇല്ലാതാകും. പെട്ടെന്ന് ഒരാളെ ഒരു നൂലിൽ കെട്ടി ഇറക്കിയാണ് ഡിങ്കിണി എന്ന് പറഞ്ഞിട്ട്. എന്താണ് ഡിങ്കിണിയുടെ ഒരു ചരിത്രം? എന്താണ് ഡിങ്കിണി? എവിടുന്ന് വന്നു? എന്താണ് ഡിങ്കിണി? ഡിങ്കിണി എവിടെ പഠിച്ചത്? എന്താണ് ഡിങ്കിണിയുടെ ഒരു ക്വാളിഫിക്കേഷൻ? എന്താണ് ഡിങ്കിണി വരുന്ന കഴിഞ്ഞതിന് ശേഷം അതിനെ പറ്റി നമുക്ക്, അതായത് വന്ന ഒരു സ്പേസ് കൊടുക്കും. നിങ്ങൾ ആദ്യം ഒരു സ്പേസ് കൊടുത്താലല്ലേ അത് പ്രൂവ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുള്ളൂ. അത് പ്രൂവ് ചെയ്യട്ടെ അവർ വന്നല്ല. നിങ്ങൾ ഇപ്പോഴേ അത് മുടക്കി കഴിഞ്ഞാൽ എങ്ങനെ ഒരു കലാകാരി വളർന്നു വരുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഡിങ്കിണി എന്ന് പറയുമ്പോൾ ഒരു കലാകാരിയായിട്ടാണ് അപ്പൊ നമ്മൾ അതിനെ കാണുന്നത്. അതായത് ഈ ഒരു കൺകെട്ട് വിദ്യയുടെ ഒരു കലാകാരിയായിട്ടാണ് ഡിങ്കിണിയെ കാണുന്നത്? അല്ലല്ല, കൺകെട്ട് വിദ്യയുടെ ലുട്ടാപ്പിക്ക് ഒപ്പം തോളോട് തോൾ നിന്ന് ചേർത്ത് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയായിട്ടാണ്. ലുട്ടാപ്പി ഒരു ഇൻഡിപെൻഡന്റ് ആയ വ്യക്തിയാണെന്നാണല്ലോ ലുട്ടാപ്പി ഫാൻസിന്റെ വലിയ കൊണാണ്ടറായ താങ്കൾ പറയുന്നത്. എന്താണ് അതിനെ പറ്റി അഭിപ്രായം? ഇത്രയും കാലം ലുട്ടാപ്പി കഷ്ടപ്പെട്ട് ജോലി എടുത്തതിനെ പറ്റി ഒരിത്തിരി പോലും സ്മരിക്കാതെയാണ് ഇത്തരത്തിലുള്ള ആൾക്കാർ മുന്നോട്ട് വരുന്നത്. ലുട്ടാപ്പി വരുമ്പോൾ ഇതുപോലെ യാതൊരു ഹൈപ്പും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ വെറുമൊരു എന്താ പറയുക, വെറുമൊരു അണ്ടർവെയർ ഇട്ടിട്ട് ലുട്ടാപ്പി കയറി വന്നപ്പോൾ ഇങ്ങനെ ഇതുപോലെ ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ലാതെ സൈലൻ്റ് ആയിട്ടാണ് ആൾ കയറി വന്നത്. അതെന്താന്ന് വെച്ചാൽ ജോലിനോടുള്ള ആത്മാർത്ഥത, അയാൾ ഏൽപ്പിച്ച ജോലി അയാൾ വൃത്തിയായിട്ട് ചെയ്തു. പക്ഷെ അതിനൊക്കെ സ്ഥിരം കുപ്പിയിലാകും, കുപ്പി പൊട്ടിച്ചു പോകും, ഇതാണ് അവസ്ഥ. അത് കുപ്പി മാറ്റേണ്ട ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ലുട്ടാപ്പിന് ഇതിൽ കുറ്റം പറയാനില്ല. എനിക്കും പറയാനുള്ളത്, അതായത് ലുട്ടാപ്പിക്ക് മുഴുവനായി പിടിക്കാൻ സാധിച്ചില്ല. ചിലപ്പോൾ ഡിങ്കിണി വരുമ്പോൾ ചിലപ്പോൾ ലുട്ടാപ്പിക്ക് അതിന് സാധിച്ചെന്ന് വരും. അപ്പൊ നിങ്ങൾ അതിനുള്ള ഒരു, നമുക്ക് ചിലപ്പോൾ രണ്ടുപേരുണ്ടെങ്കിലായിരിക്കും ഒരു പക്ഷേ അത് പൂർത്തീകരിക്കാൻ കഴിയുന്നത്. വരട്ടെ വരട്ടെ, പക്ഷെ ലുട്ടാപ്പിന്റെ അസിസ്റ്റന്റ് ആയി അവിടെ നിന്നാ മതി. അങ്ങനെ ഒരു ആവശ്യമില്ലല്ലോ. അത് വെറും ഡാഗിനിയുടെ ഒരു എന്താ പറയാ, ഡാഗിനിന്റെ ഒരു ഫേവറിറ്റിസം മാത്രമാണ്. ഡാഗിനിന്റെ ആരോ ആണ് അല്ലേ, എന്താ അമ്മയുടെ മോളോ? അമ്മയുടെ മോളാണെന്ന് തോന്നുന്നു. അപ്പൊ ആ ഡാഗിനിന്റെ കുടുംബക്കാരിയാന്നുള്ള നിലക്ക് അവർക്കൊരു പ്ലസ് പോയിന്റ് അവിടെ എക്സ്ട്രാ ലുട്ടാപ്പിന്റെ മുകളിലൊരു ഒരു ഇത് വരുന്നുണ്ട്. അപ്പൊ ലുട്ടാപ്പിന്റെ കുടുംബക്കാരനായ പുട്ടാൽ ഇതുവരെ ലുട്ടാപ്പിനെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് അമ്മാവ അമ്മാവ എന്ന് പറഞ്ഞ ലുട്ടാപ്പ് എത്ര പ്രാവശ്യം പുട്ടാലിന്റെ ഗുഹ കയറി പോയിട്ടുണ്ട്? അതായത് ഈ ബന്ധു നിയമനം എന്ന് പറയുമ്പോ ഇപ്പൊ മായാവിയിൽ മാത്രം പറ്റൂല എന്ന് പറയാൻ പാടില്ലല്ലോ അല്ലെ, അതല്ലേ. അപ്പൊ അവിടെ മാത്രം അത് ഒഴിവാക്കി നിർത്തേണ്ട കാര്യമൊന്നുമില്ല. അപ്പം വരട്ടെ, അത് കഴിവുണ്ടോ ഇല്ലയോ അവർക്ക് തെളിയിക്കാൻ ഒരു അല്ലെങ്കിലും പണ്ട് തൊട്ട് ലുട്ടാപ്പിക്ക് കട്ട അവഗണനയാണ്. ഈ കഥയെ കയറിയ തൊട്ട് ലുട്ടാപ്പിനെ ഇപ്പൊ കൊണ്ടു നടത്തിയിരിക്കണ മായാവിക്ക് നല്ല വൃത്തിയുള്ള ഡ്രസ്സ് കെട്ടുകൊടുത്തു, ലുട്ടാപ്പിക്ക് ഒരു പച്ച മാക്സി. എന്താ
അപ്പൊ നിങ്ങൾക്ക് എപ്പോഴും ഈ ലുട്ടാപ്പിയെ അവഗണിച്ചതായിട്ടും തോന്നാറുണ്ട്? ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യണ്ട ലുട്ടാപ്പി. അതായത് ഞാൻ ഇടപെടുകയാണ്, അതായത് ഈ ഡിങ്കിണിയെ വെച്ചിട്ട് പതിയെ പതിയെ ലുട്ടാപ്പിയെ ഒഴിവാക്കാനുള്ള ഒരു ശ്രമമായിട്ട് തോന്നുന്നുണ്ടോ? അതെ, ഞങ്ങളത് ആദ്യം പറഞ്ഞു, ലുട്ടാപ്പിനെ നൈസായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇപ്പൊ ഡിങ്കിന് വരുന്ന ഒരു കറുത്ത പൂച്ചേനൊക്കെ ഫിറ്റ് ചെയ്തിട്ട് ഡിങ്കിനിക്ക് ഭയങ്കര ഹൈപ്പൊക്കെ കൊടുത്ത് ലുട്ടാപ്പിനെ സൈഡിലേക്ക് തട്ടി തട്ടി. പിന്നെ ഒരു കാലം വരുമ്പോൾ ലുട്ടാപ്പിനെ എല്ലാവരും മറക്കും. ലുട്ടാപ്പി എന്ന് പറയുന്നത് ഇപ്പൊ ഒരു എന്താ പറയാ, വളർന്നു വന്ന ഒരു, അല്ല അങ്ങനെ പറയുന്നത്, ഇപ്പൊ എത്രയോ കഥാപാത്രങ്ങൾ വന്നു പോയിരിക്കുന്നു, മറക്കൊന്നുമില്ല. അതിന്റെ അർത്ഥം ഒരു ജനതയുടെ ഒരു വികാരമാണ് ലുട്ടാപ്പി. അത് ഇപ്പൊ കുറെ ട്രോൾസ് ഒക്കെ കണ്ടിട്ടുണ്ട്, ലുട്ടാപ്പി എന്ന് പറയുന്നത് ഇപ്പൊ വെറും ഒരു കുട്ടിച്ചാത്തനല്ല, ലുട്ടാപ്പി എന്ന് പറയുന്നത് ഒരു പ്രസ്ഥാനം എന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷങ്ങളോട് കൂടിയാണ് അവര് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഫേവറിറ്റിസം മുന്നോട്ട് വെക്കുമ്പോൾ, അതായത് ഒരു ഒരു സുപ്രഭാതത്തിൽ ഇനി ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഒരാളും കൂടി ഉണ്ടാവുമെന്ന് പറയുമ്പോൾ മൊത്തത്തിൽ നടക്കുന്ന ഒരു ഒരു ഓപ്പറേഷനിലുണ്ടാവുന്ന മെക്കാനിസത്തിൽ ഒരു മാറ്റം ഉണ്ടാവുന്നു. അപ്പൊ അതെങ്ങനെ ലുട്ടാപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പരിഗണന ലഭിക്കും, അത് കിട്ടും എന്നുള്ള കാര്യത്തെ പറ്റി നിങ്ങൾക്ക്? എനിക്ക് പറയാനുള്ളത് ലുട്ടാപ്പി ഒന്നും കൂടി സ്ട്രോങ് ആവുകയോ ചെയ്യും. നിങ്ങൾ ഒരിക്കലും ഡിങ്കിണിയെ അല്ലെ, ഡിങ്കിണിയെ മാറ്റി കാണേണ്ട ഒരു വേറൊരു വ്യക്തിയെ കാണേണ്ട കാര്യമില്ല. അതായത് ഒന്നും കൂടി സ്ട്രോങ് ആവും. അപ്പൊ രണ്ടുപേരും കൂടി നിന്ന് സ്ട്രോങ് ആയി മായവെ പിടിക്കട്ടെ. അപ്പൊ നിങ്ങൾ ലുട്ടാപ്പിക്ക് റോള് വേണം എന്ന് പറയുമ്പോൾ ലുട്ടാപ്പി ഒരു പേജിന്റെ ഒരു സൈഡിലൂടെ നിൽക്കട്ടെ, ഡിങ്കിണി പേജിന്റെ ഇപ്പുറ സൈഡ് നിൽക്കട്ടെ. അതെന്താണ് നിങ്ങൾ അതിനെ പറ്റി ഒന്നും ആലോചിക്കാത്തത്? ഇല്ല, പക്ഷെ നമ്മൾ ഇത് ഭയങ്കര കൺസേൺഡ് ആയിട്ട് നമ്മൾ ബാലരമ കമ്പനിനെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ലുട്ടാപ്പിക്ക് ശക്തമായ ഒരു എതിരാളിയായിട്ടാണ് ഈ ഡിങ്കിന് വരുന്നതെന്നാണ്. അത് ഞങ്ങളെ പോലുള്ളവർ വ്യാകുലപ്പെട്ട് തന്നെ ഇരിക്കുമല്ലോ. ലുട്ടാപ്പി എത്ര ആത്മാർത്ഥമായി ജോലി ചെയ്തിട്ടും ലാസ്റ്റ് അവരുടെ കയ്യിൽ നിന്ന് പാളിപ്പോയാലും നൈസായിട്ട് ലുട്ടാപ്പിനെ മണ്ട എന്നൊക്കെ വിളിച്ചിട്ട് എല്ലാ കുറ്റം കൂടെ ലുട്ടാപ്പിന്റെ തലയിലിട്ടാണ്. ഇതുവരെ മായാവിയെ പിടിക്കാൻ പറ്റാത്തതിന്റെ എല്ലാ പ്രശ്നവും ലുട്ടാപ്പിയുടെ തലയിലാണുള്ളത്. അതായത് ഇത്രയും കാലം സർവീസ് ഉള്ള കുട്ടൂസനും ഡാഗിനിക്കും ഒന്നും ഇല്ലാത്ത ഒരു, അത് അവർക്ക് നേരെ ഇല്ലാത്ത ആരോപണം ലുട്ടാപ്പിക്കെതിരെ ഉണ്ട്. അപ്പൊ ഈ ഇത് വഴി ഡിങ്കിണിയെ വെച്ച് മായാവിയെ പിടിക്കുകയും എന്നിട്ട് ഡിങ്കിണിക്ക് എല്ലാ ക്രെഡിറ്റും കൊടുക്കുമെന്നാണോ താങ്കളുടെ പേടി? അതെ, കാരണം ഡാഗിനിക്ക് അല്ലെങ്കിൽ ഇവിടെ ഒരു അപ്പർ ഹാൻഡ് ഉണ്ടല്ലോ. കുട്ടൂസനൊക്കെ നൈസായിട്ട് സൈഡ് ആക്കുന്ന കണ്ടിട്ടില്ലേ ഡാഗിനി? അപ്പൊ ഡാഗിനി പറയുന്നതാണ് അവസാന വാക്ക്. അപ്പൊ ഡാഗിനിന്റെ സ്വന്തം ആളാകുമ്പോ ഡാഗിനി എന്തായാലും ഇവരെ ഫേവർ ചെയ്തിട്ടല്ലേ സംസാരിക്കുള്ളൂ. ലുട്ടാപ്പിന് എത്ര കഷ്ടപ്പെട്ടാൽ ലുട്ടാപ്പിക്ക് ആ പഴയ അല്ലാത്ത, നിങ്ങൾ പറയുന്നത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ലുട്ടാപ്പിക്ക് ഇത്രയും വർഷത്തെ സർവീസ് ഉണ്ട്. ഒരു ഫ്രഷ് ആൻഡ് അപ്പോയിന്റ്മെന്റ് ആകുമ്പോഴത്തേക്കും ചിലപ്പോ അയാൾക്ക് അതിന്റേതായ ഒരു പ്രശ്നങ്ങളുണ്ടാവും. അല്ല, ഇന്റേണൽ ആയിട്ടല്ല, അപ്പോയിന്റ്മെന്റ് ആയിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ എക്സ്പീരിയൻസ് ബേസ് ലുട്ടാപ്പിക്ക് എപ്പോഴും അപ്പർ ഹാൻഡ് ഉണ്ട്, നിങ്ങൾക്ക് മനസ്സിലാക്കണം. അപ്പൊ തോന്നിയിട്ടുള്ളൂ അപ്പർ ഹാൻഡ് ഉണ്ടായിട്ടുള്ളൂ? അതായത് സമീപകാലത്ത് നടന്ന മാറ്റങ്ങൾ ലുട്ടാപ്പിയെ ലുട്ടാപ്പിക്ക് സെപ്പറേറ്റ് ഒരു കഥയൊക്കെ കൊടുത്തു. ഓക്കെ ഫൈൻ, പക്ഷെ അത് ചെറിയ കുട്ടികൾക്ക് വായിക്കാൻ പറ്റുന്നത് അങ്ങനത്തെ ടൈപ്പ് കഥയാണ്. അല്ലാണ്ട് സീരിയസ് ആയി എടുക്കുന്ന കൃതികളിലൊന്നും ലുട്ടാപ്പിനെ അവര് മൈൻഡ് ആക്കുന്നില്ല എന്നുള്ളത് പ്രധാന വിഷയം തന്നെയാണ്. എനിക്ക് പറയാനുള്ളത്, അവസാനമായിട്ട് പറയാനുള്ളത്, എന്തായാലും ഇതുപോലെ ലുട്ടാപ്പിക്ക് കൊടുക്കുന്ന ഒരു പ്രാധാന്യം ഡിങ്കിണിക്കും കൊടുത്ത് കഥയിൽ പുതിയ മാറ്റങ്ങൾ വരട്ടെ. അപ്പോഴല്ലേ ഇങ്ങനെ പോവാണെങ്കിൽ എനിക്ക് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു താല്പര്യമില്ല. നിങ്ങളത് നിങ്ങളൊരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല, ഒന്നും കേൾക്കുന്ന പോലും എന്താ പറയേണ്ടത്. അപ്പം അങ്ങനെയാണെങ്കിൽ എനിക്ക് താല്പര്യമില്ല മുന്നോട്ട് കൊണ്ടുപോകാൻ. എനിക്ക് ഇതിനോടൊന്നും പറയാനില്ല. ലുട്ടാപ്പി ഫാൻസ് എപ്പോഴും കട്ട സപ്പോർട്ട് ലുട്ടാപ്പിക്ക് മാത്രമായിരിക്കും. അത് ഇനി പകുത്ത് ബാക്കിയുള്ളവർ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത് പറ്റില്ല, ഞങ്ങൾക്ക് സമ്മതിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവർ രണ്ടാളുടെയും തീരുമാന പ്രകാരം ഇവർ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരാൾ പറയുന്നു പുതിയ സ്ത്രീജനങ്ങൾക്ക് കൂടുതലായിട്ട് പ്രാധാന്യം മായാവിയിൽ വരണമെന്നും, അതേസമയത്ത് മറ്റൊരാളുടെ വാദം ഇപ്പോഴും വളരെ ശക്തമായി നിലനിൽക്കുന്നത് ലുട്ടാപ്പി എന്നും ലുട്ടാപ്പി തന്നെ ആയിരിക്കും നിൽക്കും, മായാവിയിൽ മായാവി ഇല്ലെങ്കിലും ലുട്ടാപ്പി വേണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇവർ എത്തിയിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഇതിൻ്റെ പുതുതായി വരാൻ പോകുന്ന ബാലരമയിൽ എങ്ങനെ ഉണ്ടാവാം, ലുട്ടാപ്പിയുടെ കഥകൾ ഏത് തരത്തിലായിരിക്കും വ്യാഖ്യാനിക്കപ്പെടുക, ഏത് തരത്തിലായിരിക്കും ചിത്രീകരിക്കപ്പെടുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. കാത്തിരുന്ന് കാണാം.